ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൾട്രോൺ മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ടെർമക്സ്, ടെർമക്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ ടെർമക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുക, അതുപോലെ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു ബേസിക് എന്തൊരു ബേസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊക്കെ വളരെ പവർഫുൾ ആണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ കഴിയും ഇന്നത്തെ കാലത്ത്. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ലിനക്സ് എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ മൊബൈലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെർമിനൽ എമുലേറ്റർ ആണ് എന്ത് ആക്ച്വലി ടെർമക്സ് എന്ന് പറയുന്നത്. കുറേ എമുലേറ്റേഴ്സ് ഉണ്ട്, അതിലേറ്റവും യൂസ്ഫുള്ളും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദി എമുലേറ്റർ ആണ് എന്ത് വൺ ഓഫ് ദി ടെർമിനൽ എമുലേറ്റർ ആണ് ടെർമക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെർമക്സിനെ കുറിച്ച് ആദ്യം തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുക, അത് ആദ്യം തോന്നുന്നത് എന്താണ്, ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ടെർമക്സ് എന്ന്. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ബേസിൽ നിന്ന് പഠിച്ചാണ്, ഒരു ബിഗിനിങ് ലെവലിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി ഞാൻ ഹാക്ക് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പോയിട്ടൊന്നും കാര്യമില്ല, ഫുള്ള് പളിസാവും. അപ്പോൾ എന്താണ് ടെർമക്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് എ എന്താണ് ആൻഡ്രോയിഡ് ടെർമിനൽ എൻവയോൺമെൻറ്റ്. ലിനക്സ് എൻവയോൺമെൻറ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേകിച്ച് റൂട്ട് ചെയ്യേണ്ടതോ അതുപോലെ തന്നെ വേറെ സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ടെർമക്സ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ലിനക്സ് പറഞ്ഞാൽ ഒരു OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മളെ മൊബൈൽ ഫോണിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടെർമിനൽ എമുലേറ്റർ ആണ് ടെർമക്സ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രാഫിക്കൽ ഇൻ്റർഫേസിലൂടെ CLI-നെ എന്താണ് ആക്സസ് ചെയ്യാൻ നമ്മളെ അലോ ചെയ്യാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ വർക്കിംഗ്. നമുക്ക് എന്താണ് ഈ ടെർമക്സ് നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. അതിൽ ഒന്നാമത്തേത് പറഞ്ഞാൽ ലേൺ ലിനക്സ് എൻവയോൺമെൻറ്റ് എന്നാണ്. നമുക്ക് ലിനക്സ് എൻവയോൺമെൻറ്റിലുള്ള ലിനക്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ലിനക്സ് കമാൻഡും ഒക്കെ നമ്മളെ മൊബൈൽ ഫോണിലൂടെ ഈ ടെർമക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ഇനി രണ്ടാമത്തെ യൂസസ് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ യൂസാണ് എന്ത്, പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് ടെർമക്സ് യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് C++, റൂബി, പൈത്തൺ, കേൾ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജസും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നമുക്ക് ടെർമക്സിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഈ പ്രോഗ്രാംസൊക്കെ അതിൽ സപ്പോർട്ടാണ്. നമുക്ക് എന്താണ് സ്വന്തമായിട്ട് പഠിക്കാം, യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ, കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്കൊക്കെ മൊബൈൽ ഫോണിൽ ടെർമക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. അതൊരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസസ് തന്നെയാണ് യൂസാണ്. പിന്നെ മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പറയുകയാണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെർമക്സ് യൂസ് ചെയ്തിട്ട് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എത്തിക്കൽ ഹാക്കിങ് പഠിക്കാം, അത് ചെയ്യാനൊക്കെ കഴിയും. ഹാക്കിങ് പോസിബിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെർമക്സ്. അതായത് മൂന്ന് ഇമ്പോർട്ടൻറ്റ് യൂസസ്സാണ് ഇതുകൊണ്ടുള്ള. ഒന്നാമത്തതാണ് ലേൺ ലിനക്സ് എൻവയോൺമെൻറ്റ്, അതുപോലെ രണ്ടാമത്താണ് പ്രോഗ്രാമിംഗ്, അതായത് മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും നമ്മളെ ഈ ടെർമക്സിൽ സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാനും കഴിയും ഈ ടെർമക്സ് യൂസ് ചെയ്തിട്ടുമുണ്ട്. എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുക പറഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യം തന്നെ എന്താണ് ലിനക്സ് എൻവയോൺമെൻറ്റുള്ള ലിനക്സ് കമാൻഡും കാര്യങ്ങളൊക്കെ അറിയണം, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻ്റ് ആണ്, ഈ ഒരു എന്താണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ, നമ്മളെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളെ ഫോണിൽ എന്തെങ്കിലും വേണോ, എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ ആകെ ഒരൊറ്റ കാര്യം, ഒരു സംഭവം മാത്രം നമ്മളെ കയ്യിലുണ്ടായാൽ മതി, അതാണ് എന്ത് ആൻഡ്രോയിഡ് ഫോണ്. നമ്മളെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോണുണ്ടോ നമുക്ക് ടെർമക്സ് യൂസ് ചെയ്യാം, എത്തിക്കൽ ഹാക്കിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ നമുക്ക് പഠിക്കാം. ഇനി ഇത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, നമുക്കതിൻ്റെ ഇൻസ്റ്റാളേഷൻ കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ കയറുക, ടെർമക്സ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ സജഷൻ വരുന്നത് ഈ ഒരു ടെർമക്സ് ആണ്. ടെർമക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ബേസിക് ലിനക്സ് കമാൻഡും കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകളായിരിക്കും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഓരോ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എററൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മൊത്തം എന്താണ് എറേസ് ചെയ്യേണ്ടി വരും, ആ ഒരു ഒറ്റ എറർ
ചിലപ്പം ഹെലോ എന്ന് അടിക്കുകയാണെങ്കിൽ ഹെലോ എന്നുള്ളതിൻ്റെ എച്ച് സ്പെല്ലിംഗ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് മാത്രം മാറ്റിയാൽ മതി. ബട്ട് ഈ ഒരു നമ്മൾ സാധാരണ ഗൂഗിൾ കീബോർഡും അതുപോലെ നമ്മളെ ഫോണിലുള്ള സാധാരണ കീബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് മൊത്തം ഡിലീറ്റ് ചെയ്തതിൻ്റെ ശേഷമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാക്കേഴ്സ് കീബോർഡ് പറഞ്ഞിട്ടൊരു കീബോർഡ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ ടെർമക്സ് എന്ന് അടിച്ചു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നേരെ അടിയിൽ തന്നെ സജഷനായിട്ട് അതുണ്ടാവും, സാധാരണ ഉണ്ടാവാറുണ്ട്. ഹാക്കേഴ്സ് കീബോർഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് എന്താണ് ബെറ്റർ ആയിട്ട് നമുക്ക് ടെർമക്സ് പഠിക്കാം. അപ്പോൾ ടെർമക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹാക്കേഴ്സ് കീബോർഡ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.